അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളെ ഒട്ടുമിക്ക പരിപാടികളൊക്കെ ഇപ്പോൾ നടക്കുന്നത് സൂം വഴിക്കാണ്. എല്ലാവർക്കും ഒരേ സമയം ഒരുമിച്ച് കൂടി പറയാനും കേൾക്കാനും കാണാനും ഒക്കെ സൗകര്യമുള്ള സിമ്പിളായ ഒരു സോഫ്റ്റ്വെയറാണ് സൂം. മിക്കവാറും ആളുകൾക്കൊന്നും അത് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നറിയില്ല. പലർക്കും അതിൽ പെട്ടെന്ന് കയറാൻ കഴിയാതെ പ്രയാസപ്പെടുന്നതായിട്ട് കാണാറുണ്ട്. അത്രക്കാർക്ക് വേണ്ടി സിമ്പിളായിട്ട് ആ വിഷയം ഒന്ന് വിശദീകരിക്കുകയാണ്. നിങ്ങൾ സൂം ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി സെർച്ച് ബാറിൽ സൂം എന്ന് ടൈപ്പ് ചെയ്യുക. കണ്ടോ, അപ്പോൾ ആദ്യം തന്നെ സൂം ക്ലൗഡ് മീറ്റിംഗ്സ് എന്ന് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ സൂം ക്ലൗഡ് മീറ്റിംഗ്സ്, ഞാൻ ഇപ്പോൾ മുമ്പ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ. നിങ്ങൾക്ക് അവിടെ ഇൻസ്റ്റാൾ ചെയ്യാത്തത് കൊണ്ട് ഇൻസ്റ്റാൾ എന്നായിരിക്കും കാണിക്കുക. അപ്പോൾ ഇൻസ്റ്റാൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഓട്ടോമാറ്റിക് ആയിക്കൊണ്ടത് ഇൻസ്റ്റാൾ ആവും. 100% പൂർത്തിയാകുമ്പോൾ ഇൻസ്റ്റാളിങ് കംപ്ലീറ്റായി. അതിനുശേഷം നിങ്ങൾ പിന്നെ സൂമിലേക്ക് പോകുന്നു വേണ്ട, നിങ്ങളിതിന്ന് പുറത്ത് കിടക്കുക. പിന്നെ ചെയ്യേണ്ടത് നേരെ വാട്സപ്പിൽ എവിടെയാണ് നമ്മുടെ പരിപാടിയുടെ ലിങ്ക് കിടക്കുന്നതെങ്കിൽ, ലിങ്ക് അയച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പക്ഷേ അത് പരിപാടി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ആ ലിങ്ക് പോസ്റ്റ് ചെയ്യും. അപ്പോൾ ആ ലിങ്കിൽ കണ്ടോ, ഈ നീല കളറിൽ HTTP എന്നുള്ള ഈ നീല ഇതാണ് ലിങ്ക്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, ഒറ്റ വട്ടം ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ സൂം സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവും. പ്രിപ്പയറിംഗ് മീറ്റിംഗ്, കണക്റ്റിംഗ്. കാളുവായി ഡിവൈസ് എന്ന ഈ കാണുന്ന വെള്ള ബോക്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, യു ആർ യൂസിങ് ദ ഡിവൈസ് ഓഡിയോ. അപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവിടെ കേൾക്കും. നിങ്ങളിപ്പോൾ മീറ്റിംഗിൽ എത്തിക്കഴിഞ്ഞു. ഇവിടെ ഇടത് അടിയിൽ ഏറ്റവും ഇടത് വശത്ത് മൂലയിൽ മൂട്ട്, ഇതാണ് നമ്മളെ മൈക്ക്. ഓക്കെ, അതുപോലെ വീഡിയോ തൊട്ടടുത്തുള്ളത് വീഡിയോ ആണ്. ഈ മൈക്ക് ഇപ്പോൾ ഓൺ ആണ്, അതുകൊണ്ടാണിത്. മൈക്ക് ഓഫ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ റെഡ് കളറായി. അപ്പോൾ നിങ്ങൾ പറയുന്നതും കേൾക്കില്ല, നിങ്ങളെ കാണാനും കഴിയില്ല. നിങ്ങൾക്ക് മറ്റുള്ളവർ പറയുന്നതും ആരെങ്കിലും വീഡിയോ ഓൺ ആണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കാണാനും കഴിയും. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയം സംസാരിക്കാനുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ പറയുന്നത് കേൾക്കും. അതുപോലെ വീഡിയോ നിങ്ങളെ കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണും ചെയ്യും. ഓക്കെ, ഇതാണ്. പിന്നെ ആരൊക്കെ ഇതിൽ പങ്കെടുത്തു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ പാർട്ടിസിപ്പേറ്റ്സ് എന്നുള്ളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെമ്പർമാരെ ലിസ്റ്റ് വേണ്ടാവും. ഇതിലിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് അങ്ങനെ കാണിക്കുന്നത്. ആരൊക്കെയാണ് വീഡിയോ ഉപയോഗിക്കുന്നത്, ഓഡിയോ ഉപയോഗിക്കുന്നത്, ഇതിൽ കാണാൻ കഴിയും. ഓക്കെ, വളരെ സിമ്പിളാണ്. പിന്നെ പരിപാടി നടക്കുമ്പോൾ അപശബ്ദങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ മൈക്ക് ഓഫ് ആക്കിക്കുന്നത് നല്ലതാണ്. അതുപോലെ സ്റ്റക്ക് ആവാതിരിക്കാൻ വേണ്ടി ആവശ്യമില്ലെങ്കിൽ വീഡിയോയും ഓഫ് ആക്കുന്നത് നല്ലതാണ്. പരിപാടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മൂലയിൽ, ഏറ്റവും മൂലയിൽ മുകളിൽ വലതുവശത്തായിട്ട് ലീവ് എന്ന് കാണിക്കും. ഇപ്പോൾ ഞാൻ ഹോസ്റ്റ് ആയതുകൊണ്ടാണ് എൻഡ് എന്ന് കാണിക്കുന്നത്. ലീവ് എന്ന് കാണിക്കും. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടില്ലേ, ലീവ് മീറ്റിംഗ്സ് അല്ലെങ്കിൽ എൻഡ് മീറ്റിംഗ്സ്. മീറ്റിംഗിൽ നിന്ന് പുറത്ത് കാണുന്നു, അത്രേ ഉള്ളൂ. ഇനി ആൾറെഡി ഇതിൽ ഇൻസ്റ്റാൾ ചെയ്ത ആളുകൾ, അവർക്കും അവരിഞ്ഞ് സൂം ഓപ്പൺ ആക്കേണ്ട ആവശ്യമില്ല. നേരെ ലിങ്കിൽ പോവുക, ഒന്ന് ക്ലിക്ക് ചെയ്താൽ പ്രിപ്പയറിംഗ് മീറ്റിംഗ്. കണ്ട, അവരെന്ത് ചെയ്യുക, കാളുവായി ഡിവൈസ് എന്നുള്ള ഈ വെള്ള ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. മൈക്ക് ഓൺ ആണ്, മൈക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നേരെ മൈക്കിൽ ക്ലിക്ക് ചെയ്താൽ മറ്റുള്ളവർ പറയുന്നു. ഇപ്പോൾ ഒരു പ്രാർത്ഥന സദസ്സൊക്കെ ആകുമ്പോൾ നേർത്തം കൊടുക്കുന്ന ആളുകളായിരിക്കാം സംസാരിക്കുക. അപ്പോൾ നമ്മൾ അപശബ്ദം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി മൈക്കൊക്കെ ഓഫ് ആക്കിയൊക്കെ വീഡിയോ ഒക്കെ ഓഫ് ആക്കിയൊക്കെ, അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വീഡിയോ ഒക്കെ ഒന്ന് ഓൺ ആക്കാം, മൈക്കൊന്ന് ഓൺ ആക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ കഴിയും.